നീറ്റ് പരീക്ഷയെക്കുറിച്ചുള്ള ഗുരുതരമായ ചില ചോദ്യങ്ങൾ ഉയരുന്ന മണിക്കൂറുകൾ കൂടിയാണ്. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന് കിട്ടി എന്നാണ് വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ. ബീഹാറിൽ ചോദ്യപേപ്പർ ചോർച്ച കേസ് അറസ്റ്റിലായ വിദ്യാർത്ഥിയുടേതാണ് മൊഴി. നീറ്റ് ക്രമക്കേടിൽ പുനഃപരീക്ഷ ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ കേന്ദ്രത്തിന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. പരീക്ഷയ്ക്കെതിരായ ഹൈക്കോടതി ഹർജികളിൽ നടപടികൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. പരീക്ഷാ ക്രമക്കേടിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുകയാണ്. ബീഹാറിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് വിദ്യാർത്ഥിയുടെ നിർണായക മൊഴി. തനിക്ക് ബന്ധു ചോർത്തി നൽകിയ ചോദ്യപേപ്പർ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുമായി പൊരുത്തപ്പെടുന്നുവെന്ന് അറസ്റ്റിലായ വിദ്യാർത്ഥി അനുരാഗ് യാദവ് സമസ്തിപൂർ പോലീസിന് മുൻപാകെ മൊഴി നൽകി. ഇതിനു പിന്നാലെ ഈ വിദ്യാർത്ഥിയുടെ ബന്ധുക്കൾ വഴി ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നേരെയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തി നൽകാൻ വൻ മാഫിയ പ്രവർത്തിച്ചിരുന്നതായാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ ഹൈക്കോടതികളിൽ തീർപ്പാക്കാതെ സുപ്രീംകോടതിയിലേക്ക് മാറ്റണമെന്ന് NTA ആവശ്യത്തിൽ സുപ്രീംകോടതി ഇടപെട്ടു. ഹൈക്കോടതികൾക്ക് മുൻപാകെയുള്ള കേസ് നടപടികൾ സ്റ്റേ ചെയ്തു. കൌൺസിലിംഗ് നിർത്തിവയ്ക്കണമെന്ന ആവശ്യം കോടതി വീണ്ടും തള്ളി. വിവാദത്തെ തുടർന്ന് ആശങ്കയിലായ നീറ്റ് പരീക്ഷാർത്ഥികളുമായി കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി വൈകിട്ട് 4 മണിക്ക് കൂടിക്കാഴ്ച നടത്തും. പരീക്ഷാർത്ഥികളുടെ ആശങ്കകൾ നേരിട്ടറിഞ്ഞ വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ വിഷയം ഗൌരവമായി ഉന്നയിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് NSUI ധർമ്മേന്ദ്ര പ്രധാന്റെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. നോട്ടുകെട്ടുകളുടെ പകർപ്പുകൾ വലിച്ചെറിഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധം. ട്വന്റി ഫോർ ഡൽഹി.